ഗുഡ് മോർണിംഗ്. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് CRO എന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഫിസിക്സ് ലാബിൽ, വളരെ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് CRO. CRO എന്നുള്ളതിൻ്റെ മുഴുവൻ രൂപം കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്നാണ്. എൻ്റെ അടുത്തിരിക്കുന്ന ഈ ഡിവൈസാണ് ഞാനിപ്പോൾ പറഞ്ഞ CRO. ഇത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, ആംപ്ലിറ്റ്യൂഡ്, അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു സിഗ്നലിൻ്റെ വോൾട്ടേജ് ലെവൽ, അതിനാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. രണ്ടാമത്, ആ സിഗ്നലിൻ്റെ ടൈം പീരീഡ്, അതായത് ഒരു സിഗ്നൽ പൂർണ്ണമായി ഒരു സൈക്കിൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം, അതാണ് ടൈം പീരീഡ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ CROയിൽ നിന്നും നേരിട്ട് മെഷർ ചെയ്യുന്നത്. ഈ മെഷറിംഗ് ഡിവൈസിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ബട്ടണുകളാണ്, ഏതൊക്കെ ടെർമിനലുകളാണ് നാം ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് വിശദമായി പരിചയപ്പെടാം. ഈ കാണുന്നതാണ് CROയുടെ പവർ ബട്ടൺ. ഇത് ഓണാക്കുമ്പോൾ സ്ക്രീനിൽ ഒരു ലൈൻ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. യഥാർത്ഥത്തിൽ CROയ്ക്ക് രണ്ട് ചാനലുകളുണ്ട്. രണ്ട് ഇൻപുട്ടുകൾ കൊടുക്കുന്ന സ്ഥലങ്ങളാണ്, ഒന്ന് ചാനൽ 1, ചാനൽ 2. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. ചാനൽ 1നോട് അനുബന്ധിച്ചുള്ള ബട്ടണുകളാണ് ഈ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ചാനൽ 2നോട് അനുബന്ധിച്ച ബട്ടണുകളാണ് ഇത്രയും പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ചാനൽ 1നും 2നും പൊതുവായിട്ടുള്ള ബട്ടണുകളാണ് ഈ മുകളിലത്തെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. വിവിധ ലെവലുകളിൽ വച്ച് വോൾട്ടേജുകളെ നമുക്ക് അളക്കാൻ പറ്റും. ഉദാഹരണത്തിന്, നമ്മുടെ സിഗ്നലിൻ്റെ ലെവൽ 1 വോൾട്ട് ആണെങ്കിൽ അത് അളക്കാനായി നമുക്ക് ഈ CROയെ ക്രമീകരിക്കാൻ പറ്റും. വോൾട്ടേജ് 0.1 വോൾട്ട് ആണെങ്കിലും നമുക്ക് ഇത് വച്ച് അളക്കാൻ പറ്റും. പക്ഷേ അതിന് വേണ്ട രീതിയിൽ CROയെ സജ്ജമാക്കണം. ഇങ്ങനെ ഏത് തരത്തിലുള്ള വോൾട്ടേജുകളെ വേണമെങ്കിലും നമുക്ക് അളക്കാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് വിവിധ സിഗ്നലുകളുടെ ടൈമുകളുടെ വ്യത്യാസം. വിവിധ ടൈം പീരീഡുകളുള്ള സിഗ്നലുകളെ, അല്ലെങ്കിൽ വിവിധ ഫ്രീക്വൻസികളിലുള്ള സിഗ്നലുകളെ നമുക്ക് CRO കൊണ്ട് മെഷർ ചെയ്യാൻ, അളക്കാൻ സാധിക്കും. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ ബട്ടണുകളെ ക്രമീകരിക്കണം. ആ ക്രമീകരണത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ആദ്യമായി ഈ സ്ക്രീൻ ഒന്ന് വ്യക്തമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ കുറേ വരകൾ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും പോകുന്നതായിട്ട് കാണാം. ഇതിൽ ഹൊറിസോണ്ടലായി പോകുന്ന ലൈനിലാണ് നമ്മൾ ടൈം അളക്കുന്നത്, സമയം അളക്കുന്നത് ഹൊറിസോണ്ടലായി പോകുന്ന ലൈനിലാണ്. വെർട്ടിക്കലായി ലംബമായി പോകുന്ന ലൈനിലാണ് നമ്മൾ വോൾട്ടേജ് അഥവാ ആംപ്ലിറ്റ്യൂഡ് അളക്കുക. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പല അറകൾ കാണാം. ഒരു അറ എന്ന് പറയുന്നത് നമ്മുടെ സ്കെയിലിലെ 1 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ളതാണ്. 1 സെൻറ്റിമീറ്റർ നീളം, 1 സെൻറ്റിമീറ്റർ പൊക്കം. ഇതിൽ 1 സെൻറ്റിമീറ്റർ ഉള്ള ആ നീളത്തെ നമ്മൾ പറയുന്നത് ഒരു ഡിവിഷൻ എന്നാണ്. ഇവിടം മുതൽ അടുത്ത അറ തുടങ്ങുന്ന പോയിൻ്റ് വരെയുള്ള ആ നീളത്തെ ഒരു ഡിവിഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ മുകളിലേക്കും 1 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്നത് ഒരു ഡിവിഷൻ എന്നാണ്. ഈ ഒരു ഡിവിഷൻ തന്നെ 5 സബ്ഡിവിഷനുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ കാണാം, ഈ ഒരു ഡിവിഷനെ 5 സബ്ഡിവിഷനുകളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സബ്ഡിവിഷനുകളുടെ വാല്യൂ നമുക്ക് പറയാൻ പറ്റും, 0.2, 0.4, 0.6, 0.8 ആൻഡ് 1. ഒരു ഡിവിഷൻ്റെ വാല്യൂ
എന്തായിരിക്കണം, അത് ഹൊറിസോണ്ടൽ ആകട്ടെ വെർട്ടിക്കലാകട്ടെ എന്ന് തീരുമാനിക്കാൻ നമുക്ക് ബട്ടണുകളുണ്ട്. ആ ബട്ടണുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന വോൾപ്പർ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ബട്ടണും ടൈം പെർ ഡിവിഷൻ എന്ന് പറയുന്ന മറ്റൊരു ബട്ടണും. വോൾപ്പർ ഡിവിഷൻ എന്ന് പറയുന്ന ബട്ടണുകൾ ശ്രദ്ധിച്ചാലറിയാം ഇത് രണ്ട് സ്ഥലങ്ങളിലുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലെ വോൾപ്പർ ഡിവിഷനുകളുടെ ബട്ടണുകൾ സൂചിപ്പിക്കുന്നത് ഇവ പ്രത്യേകം പ്രത്യേകമായി രണ്ട് ചാനലുകൾക്കും ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ചാനൽ വണ്ണിൻ്റെ വോൾപ്പർ ഡിവിഷൻ ബട്ടണാണിത്, ചാനൽ ടുവിൻ്റെ വോൾപ്പർ ഡിവിഷൻ ബട്ടണാണ് ഇത്. എന്നാൽ രണ്ട് ചാനലുകൾക്കും പൊതുവായിട്ട് ഒറ്റ ടൈം പെർ ഡിവിഷൻ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ടൈം പെർ ഡിവിഷനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, ക്രമീകരിക്കാൻ ഒരൊറ്റ ബട്ടൺ മാത്രമേ രണ്ട് ചാനലുകൾക്കും പൊതുവായിട്ടുള്ളൂ. ഈ രണ്ട് ചാനലുകളിലും നമുക്ക് വ്യത്യസ്തമായ സിഗ്നലുകൾ കൊടുക്കുവാൻ സാധിക്കും ഒരേ സമയത്ത്. ചിലപ്പോൾ രണ്ട് സിഗ്നലുകളെ ഒന്ന് കമ്പയർ ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ രണ്ട് ചാനലുകൾ ഉപയോഗിക്കും, ഇല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു ചാനലേ ഉപയോഗിക്കുകയുള്ളൂ. സി ആർ ഒയിൽ ഏത് മെഷർമെൻ്റ് എടുക്കുന്നതിന് മുമ്പും സി ആർ ഒയെ കാലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാലിബ്രേറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സി ആർ ഒ കൊണ്ട് ഒരു സിഗ്നലിൻ്റെ അളവ് എടുക്കുന്നതിന് മുമ്പ് സി ആർ ഒ കൃത്യമായ വിവരങ്ങളാണോ, കൃത്യമായ റീഡിങ്ങുകളാണോ നമുക്ക് തരുന്നത് എന്ന് പരിശോധിക്കുകയും, അല്ല എങ്കിൽ കൃത്യമായ റീഡിങ് തരത്തക്ക രീതിയിലേക്ക് സി ആർ ഒയെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് കാലിബ്രേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കാലിബ്രേഷൻ നടത്താനായി ഒരു സിഗ്നൽ സി ആർ ഒയുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇവിടെ നാം കാണുന്ന ഈ സി ആർ ഒയുടെ സിഗ്നൽ ഇവിടെ നിന്നാണ് വരുന്നത്, ഈ ടെർമിനലിൽ നിന്നാണ് വരുന്നത്. ഈ ടെർമിനൽ അവിടെ എഴുതിയിരിക്കുന്നത് 2 volt പീക്ക് ടു പീക്ക് 1 kHz എന്നാണ്. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് വരുന്ന സിഗ്നൽ അതൊരു സ്ക്വയർ വേവാണ്. ആ സ്ക്വയർ വേവിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് 2 volts അതിൻ്റെ ഫ്രീക്വൻസി 1000 Hz അല്ലെങ്കിൽ 1 kHz എന്നുള്ളതുമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഈ സി ആർ ഒയിൽ നമ്മൾ മെഷർ ചെയ്ത് നോക്കും, അളന്ന് നോക്കും. ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായും പാലിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സി ആർ ഒ പ്രവർത്തന സജ്ജമാണ്. അല്ലെങ്കിൽ നമ്മളതിനെ ചെറിയ മോഡിഫിക്കേഷൻ, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, കാലിബ്രേഷൻ നടത്തി ഈ സിഗ്നൽ കൃത്യമായി, ഇതിനകത്ത് നിന്ന് വരുന്ന സിഗ്നൽ കൃത്യമായിട്ട് ഇത് കാണിക്കുന്ന രീതിയിലേക്ക് ഇതിനെ നമ്മൾ മാറ്റിയെടുക്കും. അങ്ങനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും ഒരു അൺനോൺ സിഗ്നൽ, നമുക്കറിയാൻ പാടില്ലാത്ത ഫ്രീക്വൻസിയും അറിയാൻ പാടില്ലാത്ത വോൾട്ടേജുമുള്ള ആംപ്ലിറ്റ്യൂഡുമുള്ള ഒരു സിഗ്നൽ കൊടുത്താൽ ഈ സി ആർ ഒയിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിനായി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സിഗ്നൽ, ഇതിനകത്തു നിന്ന് വരുന്ന 2 volt പീക്ക് ടു പീക്ക് 1 kHz സിഗ്നലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സി ആർ ഒയിൽ നിന്ന് മെഷർ ചെയ്യാവുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ വോൾട്ടേജ്. തീർച്ചയായിട്ടും 2 volt പീക്ക് ടു പീക്ക് എന്നുള്ളതിൻ്റെ 2 volt എന്നുള്ളത് നമുക്ക് ഇതുകൊണ്ട് മെഷർ ചെയ്യണം. പക്ഷേ രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തേത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി സി ആർ ഒയിൽ നിന്ന് നമുക്ക് നേരിട്ട് മെഷർ ചെയ്യുകയല്ല ചെയ്യുന്നത്. സി ആർ ഒയിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് ടൈം പീരീഡാണ്. പക്ഷേ ഈ ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ആ റിലേഷൻ അറിയാം, ആ ഒരു ഫോർമുല നമുക്കറിയാം. ടൈം പീരീഡ് ടി ഈക്വൽ ടു 1/f. ടൈം പീരീഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ എഫിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സിഗ്നൽ 1 kHz ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തത്തുല്യമായ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/f അഥവാ 1/1000 Hz ഈക്വൾ ടു 10⁻³ സെക്കൻഡ് അഥവാ 1 ms. അപ്പോൾ സി ആർ ഒയിൽ നമുക്ക് കൃത്യമായി 1 ms എന്ന് ഈ കൊടുത്ത സിഗ്നലിനെ മെഷർ ചെയ്യാൻ, അളക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ സിആർഒ കാലിബ്രേറ്റ് ചെയ്തതായി, ടൈം പെർ ഡിവിഷൻ അല്ലെങ്കിൽ ടൈം ആക്സിസ് കാലിബ്രേറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവിടെ നമ്മൾ ഒരു മില്ലി സെക്കൻഡ് എന്ന ടൈം പെർ ഡിവിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിലെ തിരശ്ചീനമായ അക്ഷത്തിലെ ഒരു ഡിവിഷൻ ഒരു മില്ലി സെക്കൻഡ് വലുപ്പത്തിൽ സിആർഒ ക്രമീകരിക്കും. അപ്പോൾ നാം കൊടുത്തിരിക്കുന്ന സിഗ്നൽ, നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ കൃത്യമായി ഒരു ഡിവിഷനുള്ളിൽ ഒതുങ്ങുകയാണെന്നുണ്ടെങ്കിൽ, കൃത്യം ഒരു ഡിവിഷനിൽ ഒതുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു മില്ലി സെക്കൻഡ് ടൈം പീരീഡുള്ള സിഗ്നലായി നാം പരിഗണിക്കുകയും ഒരു മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു മില്ലി സെക്കൻഡ് ടൈം പീരീഡുള്ള സിഗ്നൽ എന്ന് പറയുന്നത് ഒരു കിലോഹെർട്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവുകയും നമ്മുടെ സിഗ്നൽ കൃത്യമായി ടൈം പീരീഡ് മെഷർ ചെയ്യാനായി അല്ലെങ്കിൽ ഫ്രീക്വൻസി മെഷർ ചെയ്യാനായി സജ്ജമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. ഇനി അങ്ങനെ ഒരു ഡിവിഷനുള്ളിൽ ഒതുങ്ങാതിരിക്കുകയോ ഒരു ഡിവിഷനിലും വളരെ കുറവായിട്ട് നിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സിആർഒയെ കാലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. സിആർഒയെ കൃത്യം ഒരു മില്ലി സെക്കൻഡിലേക്ക് ഈ സിഗ്നലിനെ എത്തിക്കത്തക്ക രീതിയിൽ നാം ക്രമീകരിക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ വോൾട്ട് പെർ ഡിവിഷനും നമ്മൾ കാലിബ്രേറ്റ് ചെയ്യണം. ഇവിടെ നാം പറഞ്ഞിരുന്നു വരുന്ന സിഗ്നലിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 2 വോൾട്ട് പീക്ക് ടു പീക്ക് ആണ്. അതായത് ഞാനിവിടെ വോൾട്ട് പെർ ഡിവിഷൻ എന്നുള്ളത് ചാനൽ 1 സെലക്ട് ചെയ്തിട്ട് വോൾട്ട് പെർ ഡിവിഷൻ എന്നുള്ളത് 2 എന്നിടുകയാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിൽ എനിക്ക് ഒരു ഡിവിഷൻ 2 വോൾട്ട് എന്നുള്ള രീതിയിൽ സിആർഒയിൽ ക്രമീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന ഈ വേവിൻ്റെ, ഇവിടുന്ന് കൊടുക്കുന്ന സിഗ്നൽ വേവിൻ്റെ പൊക്കം കൃത്യം ആ ഒരു ഡിവിഷനുള്ളിൽ ഒതുങ്ങുകയാണ്, കൃത്യം ഒരു ഡിവിഷനായി മാറുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകും വരുന്ന സിഗ്നൽ 2 വോൾട്ട് പൊക്കമുള്ളതാണ് എന്ന്. അങ്ങനെ രണ്ട് തരത്തിലും വോൾട്ട് പെർ ഡിവിഷൻ്റെ ക്രമത്തിലും ടൈം പെർ ഡിവിഷൻ എന്ന് പറയുന്ന അടിസ്ഥാനത്തിലും ഒരു സിഗ്നലിനെ ആദ്യം തന്നെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിആർഒ ഒരു പുതിയ സിഗ്നലിൻ്റെ, അതിൻ്റെ ഫ്രീക്വൻസിയോ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡോ ഒന്നും നമുക്കറിയില്ല, അത് മെഷർ ചെയ്യാൻ അത് കൃത്യമായിട്ട് അളക്കാനായി സജ്ജമായി എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് സിആർഒ കാലിബ്രേറ്റ് ചെയ്യാം. അതിനായി ആദ്യം വേണ്ടത് ഏതെങ്കിലും ഒരു ചാനൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ചാനൽ 1 സെലക്ട് ചെയ്യുന്നു. ചാനൽ 1 സെലക്ട് ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. ഇവിടെ മോഡ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ടാവും. ആ മോഡിൽ ഇപ്പോൾ ആഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് അത് കിടക്കുന്നത്. അവിടെ നിന്ന് അതിനെ ചാനൽ ഇപ്പോൾ ഡ്യുവൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഡ്യുവൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി രണ്ട് ചാനലുകളും നമ്മൾ ഉപയോഗിക്കുന്നു, അതാണ് ഡ്യുവൽ എന്ന് പറയുന്നത്. ഇത് ചാനൽ 2 ആണ്, അത് മനസ്സിലാക്കാം. ദ പൊസിഷൻ, ഞാൻ ചാനൽ 2-ൻ്റെ ബട്ടൺ മാറ്റാൻ ശ്രമിച്ചപ്പോൾ അത് മാറുന്നുണ്ട്. എന്നാൽ ചാനൽ 1-ൻ്റെ പൊസിഷൻ ബട്ടൺ മാറ്റിയപ്പോൾ അത് മാറുന്നില്ല. അപ്പോൾ ഇത് ചാനൽ 2 ആണിത്. നമുക്ക് സെലക്ട് ചെയ്ത് ചാനൽ 1 ആയതുകൊണ്ട് ചാനൽ 1-ലേക്ക് ഇതിടുന്നു. ദാ ചാനൽ 1-ൻ്റെ പൊസിഷൻ നമുക്ക് മുകളിലേക്ക് താഴേക്ക് മാറ്റാം. ഇതിനുശേഷം നമ്മുടെ സിഗ്നൽ ആയ ഇൻറ്റേർണൽ സിഗ്നലായ 1 കിലോഹെർട്സ് 2 വോൾട്ട് പീക്ക് ടു പീക്ക് സ്ക്വയർ വേവിനെ ഈ വയർ ഉപയോഗിച്ച് കൊണ്ടുവരികയാണ്. അത് ചാനൽ 1-ലേക്ക്, ചാനൽ 1-ൻ്റെ നടുക്ക് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് പൊസിഷൻ ക്രമപ്പെടുത്തിയാൽ അത് കാണാം. പക്ഷേ ഇവിടെ വളരെ ചെറിയ ഒരു വോൾട്ട് പെർ ഡിവിഷനാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് കാണാൻ പാടില്ലാത്തത്. ഞാൻ ആ വോൾട്ട് പെർ ഡിവിഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ വോൾട്ട് പെർ ഡിവിഷൻ എന്നുള്ളത് ചാനൽ 1-ൻ്റെ കാണാവുന്നത് 50 മില്ലി വോൾട്ട്, വളരെ ചെറിയ വോൾട്ട് പെർ ഡിവിഷനാണ്. അതിനെ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് 2 വോൾട്ട് പെർ ഡിവിഷൻ, 2 വോൾട്ട് പീക്ക് ടു പീക്ക് ആയതുകൊണ്ട് 2 വോൾട്ട് പെർ ഡിവിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. വോൾട്ട് പെർ ഡിവിഷൻ എന്ന് പറയുന്ന ബട്ടൺ ഞാൻ ചാനൽ 1-ൻ്റെ മാറ്റുന്നു. ഇപ്പോൾ അത് 0.1 വോൾട്ട് പെർ ഡിവിഷനായി. ഇപ്പോൾ എന്തൊക്കെയോ ലൈൻ കാണാം. 0.2 വോൾട്ട് പെർ ഡിവിഷനാകുന്നു, 0.5 വോൾട്ട് പെർ ഡിവിഷനാകുന്നു, 1 വോൾട്ട് പെർ ഡിവിഷൻ, 2 വോൾട്ട് പെർ ഡിവിഷൻ. ഇപ്പോൾ നമുക്ക് കൃത്യമായ സിഗ്നൽ കാണേണ്ടതാണ്. പക്ഷേ സിഗ്നൽ ഈ സ്ക്രീനിൻ്റെ താഴേക്ക് പോയിട്ടുണ്ടാകണം. നമുക്കതിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരാം. ദാ നമ്മുടെ സിഗ്നൽ വന്നു കഴിഞ്ഞു. ഇത് 2 വോൾട്ട് പീക്ക് ടു പീക്ക് സിഗ്നലാണോ എന്ന് നോക്കണം.
ഇപ്പോൾ കാണുന്നത് രണ്ട് ലൈനുകൾ പോകുന്നത് മാത്രമേ കാണുന്നുള്ളൂ. അത് നിർത്താനായി നമുക്ക് ടൈം പെർ ഡിവിഷൻ എന്ന് പറയുന്ന ബട്ടൻ്റെ തൊട്ടടുത്ത് ഒരു ലെവൽ ബട്ടണുണ്ട്. ആ ലെവൽ ബട്ടണിൽ പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ വേവ് കൃത്യമായിട്ട് നിർത്താൻ സാധിക്കും. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഇതിൻ്റെ വോൾട്ടേജ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ 2 വോൾട്ട് ഉണ്ടോ, ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ 2 വോൾട്ട് ഉണ്ടോ എന്നുള്ളത്. ഇതാ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ ഇട്ടിരിക്കുന്നത് 2 വോൾട്ടാണ്. പക്ഷേ അതായത് 2 വോൾട്ട് ഇവിടെ ഇടുമ്പോൾ കൃത്യമായിട്ട് ഒരു ഡിവിഷൻ 2 വോൾട്ട് കാണണം. അതായത് നമ്മുടെ വേവിന് 2 വോൾട്ട് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം 2 വോൾട്ട് എന്നത് ഈ വേവ് ഇപ്പോൾ കാണിക്കുന്നില്ല. ഒരു ഡിവിഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ വേവ് തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. അതായത് 0.8 ഡിവിഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നാം ചാനൽ 1 വോൾ പെർ ഡിവിഷൻ്റെ വേരിയബിൾ അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ വേരിയബിളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വേരിയബിൾ അഡ്ജസ്റ്റ് ചെയ്താൽ ഇതിനെ നമുക്ക് 2 വോൾ പെർ ഡിവിഷൻ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇതാ വേരിയബിളിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇതാ ഇങ്ങോട്ട് പോകുമ്പോൾ അത് വോൾ പെർ ഡിവിഷൻ നമ്മുടെ സിഗ്നലിൻ്റെ വാല്യൂ കുറയുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് സിഗ്നലിനെ ഒരു ഫുൾ ഡിവിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്, തിരിച്ചു പോകുന്നു. ഇതാ നമ്മുടെ സിഗ്നൽ കൃത്യം 1 ഡിവിഷനിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് മനസ്സിലാവും ഇതാ മുകൾ മുതൽ തൊട്ടടുത്ത താഴെ ഡിവിഷൻ എത്തുന്നത്. അതായത് 1 ഡിവിഷനാണ് സിഗ്നലിൻ്റെ പൊക്കം അഥവാ ആംപ്ലിറ്റ്യൂഡ് അഥവാ വോൾട്ടേജ് എന്ന് വെച്ചാൽ 1 ഡിവിഷൻ എന്നത് നമ്മളിവിടെ എഴുതി വച്ചിരുന്നത് 2 വോൾട്ടാണ്. അതുകൊണ്ട് സിഗ്നലിൻ്റെ വലിപ്പം അഥവാ ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ 2 വോൾട്ട് എന്നുള്ളത് നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഇനി വേരിയബിൾ എന്ന് പറയുന്ന ഈ ടെർമിനലിൽ ഈ ബട്ടണിൽ തുടരരുത്, നമ്മുടെ എക്സ്പെരിമെൻ്റ് കഴിയുന്നത് വരെ. ഇപ്പോൾ നമ്മൾ വോൾട്ടിന് അത് കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കാലിബ്രേറ്റ് ചെയ്യേണ്ടത് ടൈം പെർ ഡിവിഷനാണ്. നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇവിടെ 1 കിലോഹെർട്സ് ആണ് വരുന്ന സിഗ്നൽ. 1 കിലോഹെർട്സ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈം പീരീഡ് 1 മില്ലി സെക്കൻഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ടൈം പെർ ഡിവിഷനെ ഇപ്പോൾ കാണുന്ന 0.1 മില്ലി സെക്കൻഡ് എന്നുള്ളതിൽ നിന്നും 1 മില്ലി സെക്കൻഡിലേക്ക് ഞാൻ മാറ്റുകയാണ്. 1 മില്ലി സെക്കൻഡിൽ മാറ്റിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു വേവ് കൃത്യമായി 1 ഡിവിഷനുള്ളിൽ ഒതുങ്ങി നിൽക്കണം, ഹൊറിസോണ്ടൽ ആക്സിസിൽ. ഇതാ ഞാൻ മാറ്റുകയാണ്. 0.1 മില്ലി സെക്കൻഡ് എന്നുള്ളത് 0.2 മില്ലി സെക്കൻഡാക്കി, 0.5 മില്ലി സെക്കൻഡാക്കി, 1 മില്ലി സെക്കൻഡാക്കി. ഇനി ശ്രദ്ധിച്ചാൽ കാണാം ഇതിൻ്റെ ഹൊറിസോണ്ടൽ പൊസിഷൻ മാറ്റാനായി ഇവിടെ പൊസിഷൻ എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. അതിൻ്റെ ആരോ കണ്ടാൽ തന്നെ അറിയാം ഇടത്തോട്ടും വലത്തോട്ടും ഹൊറിസോണ്ടൽ മാറ്റാനായിട്ടാണുള്ളത്. അത് മാറ്റി ഇതാ ഈ സെൻട്രലിൽ വെക്കുന്നു. സെൻട്രലിൽ വെക്കുമ്പോൾ കാണാം നമുക്ക് 1 മില്ലി മുകളിലത്തെ 1 ലൈനും താഴത്തെ 1 ലൈനും ചേരുന്നതാണ് ഒരു വേവിൻ്റെ ടൈം പീരീഡ്. പക്ഷേ നമ്മൾ കാണുന്നത് 1 ഡിവിഷൻ എത്തുന്നതിന് മുമ്പ് അത് തീർന്നു പോവുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ടൈം ആക്സിസിൽ ഇതിനെ കാലിബ്രേറ്റ് ചെയ്തേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ നോക്കുന്നത് ടൈം പെർ ഡിവിഷൻ്റെ വേരിയബിളാണ്. അത് സ്വീപ് വേരിയബിൾ, ഹൊറിസോണ്ടൽ സ്വീപ് വേരിയബിൾ എന്ന് പറയുന്നു. അതിനെ ഞാൻ പതുക്കെ തിരിക്കുന്നു. ഇതാ വീണ്ടും ചെറുതാകുകയാണ്. അതിനെ കുറച്ചുകൂടി വലുതാക്കുന്നു, വലുതാക്കുന്നു, വലുതാക്കി ഒന്നും കൂടി പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ആയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്തുന്നു. അതുകൊണ്ട് ഹൊറിസോണ്ടൽ സ്വീപ് വേരിയബിൾ കുറച്ചും കൂടി വലുതാക്കുന്നു. ഇപ്പോൾ പൊസിഷൻ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഏകദേശം എത്തിയിട്ടുണ്ട്. നോക്കൂ ഈ നടുക്കത്തെ വേവിനെ മാത്രം നോക്കൂ. ഈ ഒരു ലൈനും ഈ ഒരു ലൈനും ഇവിടം മുതൽ ഇവിടം വരെയാണ് ഒരു ടൈം പീരീഡ്. കൃത്യമാക്കാം, കുറച്ചും കൂടി കൃത്യമാക്കാം. ഹൊറിസോണ്ടൽ സ്വീപ് വേരിയബിൾ കുറച്ചുകൂടി കൃത്യമാക്കുമ്പോൾ ഇതാ ഇപ്പോൾ കൃത്യമായി 1 ഡിവിഷനിൽ ഇത് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. കൃത്യം 1 ഡിവിഷനാണ്, കൂടുതലുമില്ല കുറവുമില്ല. ഇങ്ങനെയാണ് ഏത് എക്സ്പെരിമെൻ്റ് തുടങ്ങുന്നതിന് മുമ്പും CRO കാലിബ്രേറ്റ് ചെയ്യേണ്ടത്.
സിആർഒ കാലിബ്രേറ്റ് ചെയ്യാതെ നേരിട്ട് തന്നെ നമ്മൾ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ സർക്യൂട്ട് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു വേവ് കിട്ടിയേക്കാം. പക്ഷേ ആ വേവ് നമ്മൾ മെഷർ ചെയ്യുന്നത്, നമ്മൾ അളക്കുന്നത് കൃത്യമാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പലപ്പോഴും അത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സിആർഒ വെച്ചുള്ള ഏത് അളക്കലിന് മുമ്പും ആദ്യം ചെയ്യേണ്ട പ്രവൃത്തിയാണ് സിആർഒയുടെ കാലിബ്രേഷൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ, പല തരത്തിലുള്ള വേവുകൾ മെഷർ ചെയ്യുന്ന അടുത്ത ഒരു സെഷനിലേക്ക് നമുക്ക് അടുത്ത പ്രാവശ്യം പോകാം.